49,000 കുട്ടികൾ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് പുറത്താണെന്ന് സംസ്ഥാന സർക്കാർ. ഓൺലൈൻ ക്ലാസുകൾ ഘട്ടം ഘട്ടമായി കുറച്ച് വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ഡിജിറ്റൽ വിടവ് പ്രകടമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ഓൺലൈൻ പഠനത്തിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി റോജിയം ജോണാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്റർനെറ്റിന്റെ ലഭ്യതയും വേഗതയും പലയിടത്തും പഠനം തടസ്സപ്പെടുത്തുന്നു. പ്രധാന അധ്യാപകർ മാത്രമുള്ളതോ അല്ലെങ്കിൽ ഏക അധ്യാപക വിദ്യാലയങ്ങളോ നിരവധിയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ആ വിഷയത്തിൽ നമുക്ക് എത്ര അടിയന്തരമായിട്ട് അധ്യാപകരുടെ ഷോർട്ടേജ് പരിഹരിക്കാനായിട്ടുള്ള നടപടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എസ് എസ് എ നടത്തിയ പ്രാഥമിക പഠനത്തിൽ 49,000 വിദ്യാർത്ഥികൾക്കാണ് ഓൺലൈൻ സൗകര്യമില്ലാത്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകി. സാർ, ഈ വർഷം ഡിജിറ്റൽ ക്ലാസ് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ ഘട്ടംഘട്ടമായി ആ ക്ലാസ്സുകളിലേക്ക് പോകണമെന്നുള്ള നിലയിലുള്ള ആലോചനയാണ് നമ്മുടെ മുന്നിലുള്ളത്. 7 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലെന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു വി ഡി സതീശന്റെ വിമർശനം. പഠന സൗകര്യമില്ലാത്തവരിൽ ഭൂരിപക്ഷം പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. പ്ലസ് വൺ പരീക്ഷ സെപ്റ്റംബറിൽ നടത്താനുള്ള തീരുമാനം വേണ്ടത്ര ആലോചനയില്ലാതെ എടുത്തതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്ലസ് ടു ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് പ്ലസ് വൺ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട കാര്യം രണ്ടാമത് പഠിപ്പിച്ചിട്ട് സെപ്റ്റംബർ 6 ഈ പരീക്ഷ എഴുതേണ്ട സാഹചര്യമാണ്. എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ അനുമതി നൽകണമെന്ന നിർദ്ദേശവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയില്ല. 24 തിരുവനന്തപുരം.